മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്ന പോസ്റ്റർ കോളേജ് ക്യാമ്പസിൽ പതിച്ചതിനാണ് അറസ്റ്റ്. രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി പന്തലൂർ സ്വദേശി റിൻഷാദ്, ഒന്നാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥി പാണക്കാട് സ്വദേശി മുഹമ്മദ് ഫാരിസ് എന്നിവരാണ് അറസ്റ്റിലായത്. തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള റാഡിക്കൽ സ്റ്റുഡൻസ് ഫോറം എന്ന സംഘടനയുടെ പ്രവർത്തകരാണിവർ. ബുധനാഴ്ചയാണ് ക്യാമ്പസിൽ പോസ്റ്റർ പതിച്ചത്. പ്രിൻസിപ്പളാണ് വിവരം മലപ്പുറം പോലീസിനെ അറിയിച്ചത്. പോർട്ടിക്കോയിലോട്ട് കയറുന്ന സ്ഥലത്ത് നമ്മുടെ കോളേജിൻ്റെ ഭിത്തിയിൽ തന്നെ രണ്ട് പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്തു, താഴെ അത്ര ശരിയല്ലാത്ത രണ്ട് പോസ്റ്ററുകൾ കാണുന്നു. സെപ്റ്റംബറിൽ ഒരു RSF എന്ന് പേരുള്ള ഒരു സംഘടന ഇവിടെ പ്രവർത്തനാനുമതി വേണോ എന്ന് പറഞ്ഞ് വന്നിരുന്നു. ഒരു പുതിയ സംഘടന ആയതുകൊണ്ട് പ്രവർത്തനാനുമതി കൊടുക്കണമെന്ന് കൗൺസിലിൻ്റെ തീരുമാനമുണ്ട്. അങ്ങനെ സെപ്റ്റംബറിൽ നടന്ന കൗൺസിലിൽ ഇത് വെച്ചു. പക്ഷെ ഒരു പുതിയ സംഘടന ആയതുകൊണ്ട് അനുമതി കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ബൈലോ ഒക്കെ കാണിട്ട് പഠിച്ചതിന് ശേഷം കൊടുക്കും. പോസ്റ്റർ കൊണ്ടുവന്ന പോസ്റ്ററിൽ RSF എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ RSF നമുക്ക് ആർക്കും ഒരു പരിചയമില്ല, രണ്ടുമൂന്ന് അധ്യാപകരുണ്ടായിരുന്നു, ആർക്കും പരിചയമില്ല സംഘടന. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്, ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു റിക്വസ്റ്റ് വരുന്നതും നമ്മൾ കൗൺസിലിൽ വെച്ചിട്ട് തള്ളിക്കളയുന്നതും. അപ്പോൾ അതാണോ എന്നറിയാമെന്ന് കരുതി ഫയൽ പരിശോധിച്ചപ്പോൾ ഫയലിനകത്ത് ലെറ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ കുട്ടിയുടെ പേരും ക്ലാസ്സും ഉണ്ടായിരുന്നു. റിക്വസ്റ്റ് കൊടുത്തത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ 124 എന്നുള്ള വലിയ വകുപ്പാണ് ഈ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രാജ്യദ്രോഹ കുറ്റമാണ്, എങ്ങനെ കാണുന്നത്? അല്ല, നമ്മളെ പോസ്റ്ററിനകത്ത് രാജ്യദ്രോഹമായിട്ടുള്ള സെന്റൻസ് ആണ് കണ്ടത്. നമ്മൾ അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുക ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് റിൻഷാദിനെയും മുഹമ്മദ് ഫാരിസിനെയും കസ്റ്റഡിയിലെടുത്തു. രണ്ടുപേരെയും പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ചോദ്യം ചെയ്തു. പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പിന്തുണ വിദ്യാർത്ഥികൾക്കുണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണ്. ഇവരുടെ കോൾ ലിസ്റ്റും പരിശോധിക്കുന്നുണ്ട്. SFI അനുഭാവിയായിരുന്നു റിൻഷാദ്. സംഘടനയ്ക്ക് തീവ്രത പോരുന്ന നിലപാട് സ്വീകരിച്ചാണ് 4 മാസം മുമ്പ് RSF രൂപീകരിച്ചത്. സംഘടനയ്ക്ക് പ്രവർത്തന അനുമതി തേടിയിരുന്നെങ്കിലും കോളേജ് അധികൃതർ നൽകിയിരുന്നില്ല. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.